പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് പഠിക്കുന്നതാണ് നല്ലത്? ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെയും മുന്നിലുള്ള വലിയൊരു ചോദ്യമാണിത്. എന്റെ ഒരു സുഹൃത്ത്, അവൻ പഠനത്തിൽ വളരെ വളരെ പിന്നോക്കമായിരുന്നു, പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവനായിരുന്നു. അങ്ങനെ സ്വാഭാവികമായത് സംഭവിച്ചു, 10ാം ക്ലാസ് പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടു. പിന്നെ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്, കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോകൾ പിന്നീട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 10ാം ക്ലാസ് പരാജയപ്പെട്ടു പഠനം നിർത്തിയാൽ പൊതുവെ പലരും എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കും. അങ്ങനെ ഏകദേശം ഒരു വർഷക്കാലം നാട്ടിലെ പലതരത്തിലുള്ള ജോലികളും നാടൻ ജോലികളും അവൻ ചെയ്തു. ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോഴാണ് വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും വിലയും പ്രയാസവും അവന് മനസ്സിലായത്. അങ്ങനെ മുന്നോട്ട് പോകുന്നത് അവന് വലിയ ബുദ്ധിമുട്ടായി. 10ാം ക്ലാസ് പരീക്ഷ ഒന്നുകൂടി എഴുതാൻ തന്നെ അവൻ തീരുമാനിച്ചു. എഴുതിയെങ്കിലും 2ാമതും പരാജയപ്പെട്ടു. പിന്നെയും ശ്രമിച്ചു. 3ാമത്തെ തവണ അവൻ SSLC ഒരുവിധം പാസായി. പിന്നീട് ഹയർ സെക്കൻഡറി പ്രൈവറ്റായി ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. റിസൾട്ട് വന്നപ്പോൾ വലിയ തെറ്റില്ലാത്ത സ്കോർ +2 ലഭിച്ചു. പിന്നീട് ഡിഗ്രി ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്തു. ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, 10ാം ക്ലാസ്സിൽ 2 തവണ പരാജയപ്പെട്ട അവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 1ാം റാങ്ക്കാരനായി. അന്ന് പല പത്രങ്ങളിലും ഈ ഒരു വാർത്ത വന്നിരുന്നു. പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ബിരുദാനന്തര ബിരുദം PG പൂർത്തിയാക്കി. അതിനുശേഷം ശരാശരിക്കാരായ ഒട്ടുമിക്ക മലയാളികളും സ്വപ്നം കാണുന്ന, ആരും കൊതിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലി അവൻ നേടിയെടുത്തു. അതായത് വർഷം 200 ദിവസത്തോളം മാത്രം ജോലിക്ക് പോയാൽ മതി, ആഴ്ചയിൽ 2 ദിവസം ലീവ്, ഓരോ ദിവസവും 2-3 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി. തുടക്കത്തിൽ തന്നെ 70,000 രൂപ സാലറിയും ലഭിച്ചു തുടങ്ങി. എന്താണ് ജോലി എന്ന് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും. അവനിപ്പോൾ പാലക്കാട് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററിയുടെ പ്രൊഫസറാണ്. പേര് അബ്ദുൾ റഹ്മാൻ എ എന്നാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ, ഒരു വീഡിയോ അദ്ദേഹം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ നൽകുന്നതാണ്. ഈ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും ഉണ്ട്. 10ാം ക്ലാസ്സിൽ 2 തവണ പരാജയപ്പെട്ട ഒരാൾ കോളേജ് ടീച്ചറായി, അതും ഗവൺമെന്റ് കോളേജിൽ എന്നത് അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ്, മാറ്റമാണ്. നമ്പർ 1 സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചല്ല അദ്ദേഹം ഈ ഒരു നേട്ടം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്പർ 1 സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ സങ്കടപ്പെടരുത്. കൂടാതെ നമ്പർ 1 സ്ഥാപനത്തിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നതുകൊണ്ട് മാത്രം കാര്യവുമില്ല. അതുപോലെ നമ്പർ 1 കോഴ്സുകൾ പഠിച്ചുമല്ല അദ്ദേഹം നേട്ടമുണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഏതായാലും എത്രത്തോളം നിങ്ങൾ അതിൽ ആത്മാർത്ഥത കാണിക്കുന്നു, മാസ്റ്ററാകുന്നു എന്നതാണ് പ്രധാനം. പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ പഠനത്തിലൂടെ ജീവിത വിജയം നേടാമെന്ന ഉറച്ച മനസ്സും അതിനുള്ള പ്രവർത്തനങ്ങളും മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന് പിന്നിൽ. ഇറ്റ് ഈസ് ഈസി ടു ബ്രേക്ക് എൻ ആറ്റം, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് എ പ്രെജുഡിസ് എന്ന് ചില മനുഷ്യരുടെ ചിന്തകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഘടകമായ ആറ്റത്തെ നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം, അത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ സാധിക്കും. അതേസമയം ഒരാളുടെ ചിന്ത, അയാളുടെ സ്വന്തത്തെക്കുറിച്ചുള്ള ചിന്ത, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും പലർക്കും മാറ്റാൻ സാധിക്കാറില്ല. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ആകൂ, ഞാൻ ഒരു ലോക പരാജയമാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തകൾ നമ്മൾ വെച്ചു പുലർത്തത്, അത് നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കണം. നല്ലൊരു ജോലി വാങ്ങി ജീവിത വിജയം നേടാൻ എല്ലാവർക്കും മുന്നിലും അവസരമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് 10ാം ക്ലാസ്സിൽ പോലും 2 വർഷം പരാജയപ്പെട്ട ഈ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്താൻ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തണം. ഈ ചാനൽ കുടുംബത്തിലെ ഓരോരുത്തർക്കും പ്രചോദനമാകാൻ വേണ്ടിയാണ് ഈ ഒരു യഥാർത്ഥ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ഇൻട്രോ വീഡിയോ മാത്രമാണ് എന്ന് നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചതാണ്. വിവിധ വിഭാഗം കോഴ്സുകളും അതിന്റെ സാധ്യതകളും പറയുന്ന മറ്റു വീഡിയോകൾ ചാനലിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.